നാലാമത്തെ കിതാബ് നോക്കുന്ന ആളുകളാണെങ്കിൽ എൺപത്തെട്ടാമത്തെ പേജ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ജം ആണ് ഇനങ്ങൾ വിഭാഗങ്ങൾ ഇനങ്ങൾ അതേപോലെ തന്നെ ഷിർഖിന്റെയും ഇനങ്ങൾ അപ്പൊ തൊഹീദിനെ പല ക്രിസ്മകളാക്കി തിരിച്ചിട്ടുണ്ട് ഷിർക്കിനെയും ക്രിസ്മകളാക്കി തിരിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നാലാമത്തെ അതായത് ദർശൻ അല്ലാമി അലഹി പറഞ്ഞു നോക്കിക്കോ നാലാമത്തെ വഹിയ തൊഹീദിന്റെ ഇനങ്ങളുടെ വിശദീകരണം ബയാൻ വിശദീകരണം വലിയ തലാസത്തിനത് മൂന്നെണ്ണാണ് അപ്പൊ തൊഹിദ് എത്ര ക്രിസ്മകളാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കിട്ടണം മൂന്ന് ഇത് ക്രിസ്മകളാണ് ഏതൊക്കെയാണത്വാസിന്റെ കൗലുകളാണ് കേട്ടോ ദി ഷർഹല്ല ദേഖബിൻവാസിന്റെ കൗലാണ് മൂന്നാക്കിട്ട് തിരിച്ചിട്ടുണ്ട് തൊഹീദിനെ അപ്പൊ പഠിക്കാത്ത ആളുകൾ പഠിച്ചു വെച്ചോ തൊഹീദ് റുബൂബിയ തൊഹീദുൽ توحيد الأسماء والصفات أما توحيد الربوبية إيدا توحيد الربوبية فهو الايمان بأن الله سبحانه الخالق لكل شيء، والمتصرف في كل شيء لا شريك له في ذلك. اذا توحيد الربوبية أبان دار الروبوبيات اللي لا توحيد، لإيمان بأن الله سبحانه هو الخالق، الله هو عند لكل شيء. الله جل جلاله سبحانه الخالق الله هو عند الله هو അതേപോലെ തന്നെ മുത്തസരീഫ് നിയന്ത്രിക്കുന്നവന അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതൊക്കെ ഫീഖുലി ഷെയൻ എല്ലാ കാര്യങ്ങളിലും അത് കാരണം അള്ളാഹു മാത്രമാണ് എന്നുള്ള വിശ്വാസം ലാ ഷരീഖലൊന്നും അല്ലാഹുവിനാരില്ലീക്കില്ല പങ്കുകാരില്ല എന്നുള്ള വിശ്വാസം അപ്പൊ എന്താണ് എന്ന് ചോദിച്ചാൽ ഇനി അതിന്റെ ആൻസർ കിട്ടണം അൽ മുത്തസരിഫ് അലിമാനുഅാനഹുൽ മുത്തുൽഖലഹു ഫിദാലിഖ്

സാക്ഷാൽ ആരാധ്യൻ മഹബൂദ്ര് മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് അവൻ അതിൽ ശരി എന്നുള്ള വിശ്വാസം അതാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഫൈന അതിന്റെ ആശയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാ ഹഖുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ യഥാർത്ഥത്തിൽ ഹക്കായിട്ട് ആരാധിക്കപ്പെടാൻ ആരല്ലാതല്ല അള്ളാഹു അല്ലാതെ ഇല്ല

അത്കളാട്ടെ മനുഷ്യൻ ചെയ്യുന്ന ഏത്കളാട്ടെ ഇതൊന്നും തന്നെ മറ്റൊരാൾക്ക് തിരിക്കാതിരിക്കുന്നത് എന്തല്ല അനോദിനിയല്ല അപ്പതാണ് അതിലുള്ള അഹ്ലാസ് അപ്പതാണ് എന്താണ് തോഹീദുർ ബുവിയ പഠിച്ചു യഥാർത്ഥത്തിലുള്ള ലാമ അബുദുൽ മൂന്നാമത്തത് അപ്പൊ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് മൂന്നാമത്തത് സിഫാത്തുകളിലും അസ്മാകളിലും ഉള്ള തൊഹീദ് അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക അതിൽ അള്ളാഹു ഏകനാണെന്നുള്ള വിശ്വാസം ഇസ്മ അസ്മാഅ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിഫത്ത് സിഫാത്ത് വിശേഷണങ്ങൾ അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട് അള്ളാഹുവിന് നാമങ്ങളുണ്ട് പേരുകളുണ്ട് എന്താണ് ആ തൊഹീത് ഫു അലിമാനോ അത് വിശ്വാസമാണ് വിശ്വസിക്കലാണ് വിഖുലിമാ വറദഫിൽ ഖുർആൻ കരീം

അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ സ്ഥിരപ്പെടുത്തണം അതൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാട്ടോ അതൊക്കെ പേജ് കണക്കിന് അനുസുനയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അടാ വജുഹുൽ അള്ളാഹു അവന്റെ അർഷിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരും എന്താ വെച്ചാൽ അർഷി അല്ലെ ഒരു കൃഷി അല്ലെങ്കിൽ ഒരു അർഷ് ഒരു സിംഹാസനം അതിൽ മനുഷ്യന്മാര് ഇരിക്കണ പോലെ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് അല്ലെങ്കിൽ അള്ളാഹുവിന് എതുണ്ട് എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ വളരെ പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം അതുകൊണ്ടാണ് ഇവിടെ എന്താ പറഞ്ഞത് അല അലൽ വജഹില്ല എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിൻ യോജിച്ച രൂപത്തിലാണ് ആ സിഫാത്തുകൾ ആ വിശേഷണങ്ങള് അല്ലാഹുവിന്റെ സ്മഹം അതെങ്ങനെ വിശ്വസിക്കണം വലാ വലാ ഈ നാലെണ്ണം പഠിച്ച കണ്ടതാണ് തഹരീഫ് അതെന്താന്നുള്ളത് ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ഈ അസ്മാകുകളിലും സിഫാത്തുകളിലും വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് തഹരീഫ് ഇല്ലാതെ വിശ്വസിക്കണം ഇല്ലാതെ വിശ്വസിക്കണം തക്കീഫ് പാടില്ല തംസീൽ പാടില്ല നാല് കാര്യങ്ങൾ ഇതൊക്കെ അറബിയിൽ തന്നെ പഠിച്ചു വെക്കണം ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാട്ടോ ഇതുപോലും തിരിയാത്ത ജാഹിര്യങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഒരു സത്യാണ് കാരണം അവർക്കൊന്നെന്താണ് പഠിക്കാൻ സമയമല്ല എന്നുള്ളതാണ് അപ്പം വൈരി തഹരീഫ് തഹരീഫ് കൂടാതെ വലാ താഴ്ത്തിയിൽ താഴ്ത്തിയിൽ കൂടാതെ തഹരീഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം അത് പല രൂപത്തിലുണ്ട് കേട്ടോ തഹരീഫ് പല രൂപത്തിലുണ്ട് ഇനി ഇതി തന്നെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം ഇതിന്റെ ഷറഹില് വരുന്നുണ്ട് ഇപ്പൊ ഈ വായിക്കുന്നതൊക്കെ ഷേഖബിവാസിന്റെ കൗലാട്ടോ തഹരീഫ് കൂടാതെ കൂടാതെ തക്കീഫ് കൂടാതെ തംസീൽ കൂടാതെ തംസീൽ ഉദാഹരണം പറയാ തക്കീഫ് എങ്ങനെയെന്ന് പറയാ കൈഫ പറഞ്ഞാൽ താഴ്ത്തിക്കളവാക്കുക തഹരീഫ് ദുർവ്യാഖ്യാനം ചെയ്ത പല രൂപത്തിലുണ്ട് കേട്ടോ തഹരീഫ് തംസീൽ ഇതൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ വിശ്വസിക്കണം അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വിശ്വസിക്കണം

അടുത്ത തെളിവ് ലൈസിസ്സമിഅൽ അവനെ പോലെ മറ്റൊന്നും തന്നെയല്ല അള്ളാഹു ആരാണ് സമി ആണ് അപ്പൊ അള്ളാഹുവിന് എതുണ്ട് കൈ ഉണ്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹു വജുഹ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുന്റെ അറസ്റ്റിൽ ഇസ്തിവാഹിച്ചതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ലൈ സക്കം സലഹി അവനെ പോലെ മറ്റാരുല്ല അവനെ പോലെ മറ്റൊന്നും തന്നെ അല്ല അള്ളാഹു സമി ആണ് ബസീറാണ് ഷുറായിലെ പതിനൊന്നാമത്തായത് അപ്പൊ ഇങ്ങനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് തൊഹീദിനെ റബൂബിയ ിയൂബിയ വസിഫാത്ത് ഈ പറഞ്ഞ മൂന്നെണ്ണത്തിലും അള്ളാഹുവിൻ ആരില്ല ശരിക്കില്ല അതിൽ ഷിർക്ക് ചെയ്യരുത് അവ എന്താന്നുള്ളത് പഠിച്ചെങ്കിലേ അറിയുള്ളൂ നമുക്ക് ആ വിഷയത്തിൽ ഷിർക്ക് വരുന്നുണ്ടോ അല്ലേ അത് എങ്ങനെയാ അറിയാം പരിശോധിക്കണം അസ്മാസിഫത്തിൽ പല ആളുകൾക്കും ഷിർക്ക് വരുന്നില്ലേ അള്ളാഹുവിൻ ഇല്ലാത്ത പേരുകൾ പലരും കൊടുക്കുന്നുണ്ട് അതിൽ ദുർവ്യാഖ്യാനം ചെയ്യണില്ല അള്ളാഹുവിന്റെ റസിഫാത്തുകളില് അവ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് തോഹീദന്റെ പേശവും ചില ആളുകളുടെ വിശ്വാസം എന്താ വെച്ചാൽ കബർ ആരാധന അല്ലാതിരുന്നാൽ മതി എന്നുള്ളതാന്നുള്ള എന്തെങ്കിലും എന്താ ഈ തോഹീദ് ക്ലിയറായി എന്നുള്ളതാ അല്ലേ അതാണ് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാം തോഹീദിന്റെ ആ ഒരു ഇനം മാത്രം അത് ക്ലിയർ ആകാം പെർഫെക്റ്റ് ആയിരിക്കും വട്ട അപ്പൊ ഈ തഹീഫ് താഴ്ത്തി മനസ്സിലാക്കേണ്ടതാണ് അഹ്ലിൽ അഹ്ലുൽ ഇൽമി ഇങ്ങനെ മൂന്നെണ്ണാക്കി പറഞ്ഞല്ലോ അഹ്ലുൽ അഹലുൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ രണ്ട് ആക്കി പറഞ്ഞ പോലും ഉണ്ട് എങ്ങനെ പൊതില് മൂന്നെണ്ണ പറഞ്ഞത് അതിനെ തന്നെ എന്താക്കിയിട്ടുണ്ട് രണ്ട് ഇനങ്ങളാക്കി പറഞ്ഞ ആൾക്കാരുണ്ട് തൊഹീദിനെ രണ്ടായിട്ട് തിരിച്ച ആൾക്കാരുണ്ട് അവര് ഈ രണ്ടാക്കണത് എങ്ങനെയറിയോ വാദ്ഹല തോഹിദൽ അസ്മാസിഫാത്ത് അവരെന്ത് ചെയ്തു അസ്മാ വസിഫാത്തിലുള്ള തൊഹീദിനെ എന്തിലേക്ക് കൂട്ടി തൊഹിദ് റുബൂബിയത്തിലേക്ക് കൂട്ടി പ്രശ്നമൊന്നുമില്ല അവര് അസ്മാ വസിഫാത്ത് എണ്ണിയിട്ടില്ലെങ്കിൽ അത് എന്തിലും ഉൾപ്പെട്ടിട്ടുണ്ട് റബൂബിയത്തിൽ അത് വരും വല മുഷാഹത്ത ഫി താലിക്ക അതിനെതിരൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അതിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല ലിയാൻ മക്സൂദ് കാരണം രണ്ട് ഇനങ്ങളാക്കി തിരിച്ചാലും ആ രണ്ട് ഇനങ്ങളാക്കി തിരിച്ചതിന്റെ ലക്ഷ്യം ഉദ്ദേശം ഒന്ന് തന്നെയാണ് അപ്പം അതിൽ തർക്കിക്കേണ്ട കാര്യമല്ല അപ്പൊ ചില ആൾക്കാർ ആൾക്കാരെന്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് റബൂബിയത്തും കുലൂഹിയത്തും പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ അതിൽ ഉസ്മാ അസ്മാരെ നിഷേധിച്ചു എന്നല്ല അതിന്റെ അർത്ഥം അസ്മാഅസുബത്തിൽ അവരെന്തിലെണ്ണി റബൂബിയത്തിൽ എണ്ണിട്ടുണ്ടെന്ന് അർത്ഥം ഇതാണ് ഷേഖബ് നവാസിന്റെ കൗല് ഇനി അതിന്റെ ഷർഹ് നോയിക്കോ ഇത്രയും വായിച്ചത് ഷെയ്ഖബ് നിവാസിന്റെ കൗലാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള വാചനങ്ങൾ വാചകങ്ങൾ ഇനി അതിന്റെ അബ്ദുറുദിക്കുന്നത് നോയിക്കോ ഫിഹാദ് വിശദീകരിക്കുന്നത് ബയാൻ അക്സാമി ചെയ്യുന്നതിലിമായ സലാസ തൊഹീദിന്റെ മൂന്ന് ഇനങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ വിശദീകരിക്കുന്നത്

സമഗ്രമായിട്ടുള്ള പഠനം തബ് അതന്നെ ഗവേഷണം പഠനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് തൊഹീദിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു എന്നുള്ളത് റബൂബിയൊഹിദുൽ എണ്ണിപ്പിടിക്കണം അക്കട്ട് കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് റബൂബിയത്തിലുള്ള തൊഹീദ്ലോഹിയത്തിലുള്ള തൊഹീദ് അസ്മാ വസിഫാത്തിലുള്ള തൊഹീദ് മുലാജിമത്തിൽ മുത്തറാവിദുദുഹാൻ ഇത് മൂന്നെണ്ണാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് പരസ്പരം ബന്ധിതമാണ് മുത്തലാസിമാണ് പരസ്പരം ചേർന്ന് വരുന്നതാണ് ഒന്നൊന്നിൽ നിന്ന് പിരിക്കാൻ കഴിയില്ല മനസ്സിലായ മൂന്നെണ്ണാക്കി പറയുന്നത് എന്താണ് ആ കൃത്യ വിഷയങ്ങൾ പഠിക്കുന്നതിനും അതിലുള്ള തോഹീദ് ക്ലിയറാക്കുന്നതിനും വേണ്ടിയിട്ടുണ്ട് ഈമാനുൽബി റുബൂബിയില്ലാ കാരണം ഒരടിമയുടെ റുബൂബിയത്തിലുള്ള വിശ്വാസം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകളിലും അസ്മാകളിലും വിശ്വാസം അത് എസ്തൽ അത് നിർബന്ധമാക്കും അത് രണ്ടും നിർബന്ധമാക്കും എന്തിനാ ഇബാദത്ത് എല്ലാം ആർക്ക മാത്രം കൊടുക്കണം അള്ളാഹുവിന് മാത്രം കൊടുക്കണം അപ്പൊ അത് പഠിക്കുന്ന ഒരാൾക്ക് എന്താ മനസ്സിലാവും ഇബാദത്തിന്റെ എല്ലാവർക്കും കൊടുക്കണം അള്ളാഹു മാത്രമാണ് അത് ഒരാൾക്ക് മനസ്സിലാവും ബിൽ അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ അവനെ മാത്രം ഏകനാക്കണം അതിൽ അതൊരാൾക്ക് മനസ്സിലാവും അപ്പൊ അത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അള്ളാഹുവിന്റെ കൂടെ അവൻ എന്ത് ചെയ്യില്ല തുല്യന്മാരെയും പങ്കുകാരെയും സ്വീകരിക്കൂല അതുകൊണ്ടാണ് അത് പരസ്പര ബന്ധിതാണെന്ന് പറഞ്ഞത് റബൂവിയത്തും അസ്മാസിഫത്തും പഠിച്ചാൽ തന്നെ എന്താവും അള്ളാഹ്ക്ക് മാത്രമാണ് ഈ ബാത്തുകൾ കൊടുക്കേണ്ടത് കാരണം അള്ളാഹുവിന്റെ ഇസ്മുകൾ സിഫാത്തുകൾ അങ്ങനെയാണ് അള്ളാഹ മാത്രമാണ് എല്ലാം കേൾക്കുന്നത് അപ്പൊ അള്ളാഹിനോട് മാത്രം ചോദിക്കണം അള്ളാഹു മാത്രമാണ് എല്ലാം അറിയുന്നത് അള്ളാഹുനോട് മാത്രം ദ്വായ ചെയ്യണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രം അപ്പൊ ഈ ബാത്ത് കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രം അപ്പൊ അതൊക്കെ പരസ്പര ബന്ധിതാണ് എത്തും റബൂബിയ അണ്ടോ അതേപോലെ തന്നെ ഉലൂഹിയത്തെ എന്തിനാ ഉൾക്കൊള്ളും തൊഹീദ് റബൂബിയത്തിനെ ഉൾക്കൊള്ളും ിൽ അസ്മ വസ് തോഹി അസ്മ വസ്ഫാത്തിനെ ഉൾക്കൊള്ളും അതാണ് പരസ്പര ബന്ദിതാണെന്ന് പറഞ്ഞത് വേർട്ട് നിൽക്കുന്ന ഒന്നല്ല ഷെയ്ഖു റഹ്മുല്ലാ ഇവിടെ ഷെയ്ഖ് സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് ഷേഖ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഷെയ്ഖ് എന്ന് പറഞ്ഞത് ആരാണ് ഷേഖ് ബിരിവാസിനെയാണ് ഫ്യാഹി ഹദീസ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ അനഹാദിഹിൽ അക്സാമി കിസ്മുകൾ ഈ ഇനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അന്നമിൻ പെട്ട ആൾക്കാരെന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ഇനാക്കി രണ്ടാക്കി തിരിച്ച ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ്

അപ്പൊ രണ്ടാക്കി പറഞ്ഞ ആൾക്കാർ എങ്ങനെ തിരിച്ചത് തൊഹീദുൽ എൽമി തൊഹീദുൽ ആമി തൊഹീദുൽ എൽമിയിൽ രണ്ടെണ്ണം പാടും ഏത് അസ്മാ വസിഫാത്തിലുള്ളതും ഉലൂഹിയത്തിലുള്ളതും അതാണ് എൽമി പിന്നെ മറ്റേത് ആമേലി ഏത് അള്ളാഹുവിൻ ബാത്ത് അതാണ് ആമേ അതാണ് ആമി അപ്പൊ രണ്ടാക്കി തിരിച്ച ആൾക്കാർ തൊഹീദിനെ എങ്ങനെ തിരിച്ചത് എൽമി തൊഹീദുൽ ഇതിന്റെ വേറെ ചില വിശദീകരണങ്ങളും അഖിദന ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് അത് നമുക്ക് ആ സമയത്ത് പഠിക്കാം അപ്പൊ മൂന്നാക്കി പറഞ്ഞ ആളുകള് തൊഹിദുൽ റുബൂബിയ തൊഹീദുൽ അസ്മ വസിഫാത് രണ്ടാക്കി പറഞ്ഞ ആളുകൾ എന്താ ചെയ്തത് അവർ അസ്മ വസിഫാത്ത് റുബൂബിയത്ത് ഒന്നാക്കി പിന്നെ പിന്നെ ഉലോഹിയത്ത് വേറൊന്നാക്കി ഒന്നാക്കി അവ റുബൂബിയത്തിനെയും സിഫാത്തിനെയും കൂട്ടിയിട്ട് തോഹിദുൽ എൽമി എന്ന് പറഞ്ഞു പിന്നെ മറ്റതിനെന്ത് പറഞ്ഞു തൊഹിദുൽഹിയത്തിന് തൊഹിദുൽ അമലിയാക്കി അങ്ങനെ രണ്ടാക്കി രണ്ടായാലും പ്രശ്നമല്ല മൂന്നാക്കിയാലും പ്രശ്നമില്ല രണ്ടാക്കിയാലും പ്രശ്നമില്ല അവിടെ മാറ്റേ എന്തുള്ളു രണ്ടാക്കിയ ആളുകൾ എന്ത് ചെയ്തു ആ റബു പിന്നെ റബൂവ്യത്തിൽ എന്തുകൂടി ഉൾപ്പെടുത്തി വസിഫാത്ത് കൂടി ഉൾപ്പെടുത്തി അത്രേ ഉള്ളൂ മാറ്റൊന്നുമില്ല വലിയ ഈ കാരണം കൊണ്ടാണ് ബാദുൽക്കൂലു ചില പണ്ഡിതന്മാർ എന്താ പറഞ്ഞത് ആ തൊഹീദ് കിസ്മാനി തോഹീദ് രണ്ടിനു പറഞ്ഞത് അവത് വൈരുദ്ധ്യല്ല ചില ആൾക്കാര് പറയും അതെന്താ ചില ആൾക്കാര് മൂന്നാക്കി പറഞ്ഞു ചില ആൾക്കാർ രണ്ടാക്കി പറഞ്ഞു ഇതിനെന്തോ ഒരു നിയമം തോന്നിയ മാതിരി പറയണം അതൊക്കെ ചില പഠിക്കാത്തത് കൊണ്ടാണ് ചില ആൾക്കാരുടെ മനസ്സിൽ സംശയം ഉണ്ടാവും എന്താ ചില ആൾക്കാര് മൂന്ന് പറഞ്ഞു രണ്ടെണ്ണം പറഞ്ഞ ആൾക്കാർ ഒന്ന് കട്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കരുത് അവർക്കിത് തിരിഞ്ഞില്ലേ അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ ചോദിക്കരുത് അപ്പൊ അവർ ഒന്നാക്കിയിട്ട് പറയണത് മാത്രം അതുകൊണ്ടാണ് രണ്ടാക്കി പറഞ്ഞത് തോഹീദുൻ എൽമി എന്തും തൊഹീദ റബൂബിയ തൊഹീദൽ അസ്മാ അത് രണ്ടു ഉൾക്കൊള്ളുന്നതാണ് തൊഹീദുൻ എൽമി പിന്നെ മത്ലൂബ് കാരണം ഇത് രണ്ടിലുള്ളത് എന്താണ് ആണ് അള്ളാവിനെ സംബന്ധിച്ചുള്ള അറിവാണ് അള്ളാവിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ് അള്ളാവിന്റെ ആ കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തലാണ് അതുകൊണ്ടാണ് അതിന് എന്ന് പറഞ്ഞത് ഇനി വഹുവ തൊഹീദുൻ വഹുദുൽ രണ്ടാമത്തേത് അത് ഉലൂഹിയത്തിലുള്ള തൊഹീദാണ് അതെന്താ ഹി ലഹു ഇബാത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഒറ്റയാക്കുക അള്ളാഹുവിനെ ഏകനാക്കുക ദീനിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു മാത്രം ഉള്ളതാക്കുക അതാണ് ഇഖലാസുദ്ദീനി ലോഹ് ഒരു മനുഷ്യന്റെ എല്ലാ അമലുകളും അള്ളാഹ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അതാണിത് അമലിയു മറ്റത് എൽമിയുൻ ഏത് റബൂബിയത്തും അസ്മാ വസിബാത്തും ഒലോഹിയത്ത് ഒലുഹിയത് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാധിക്കല്ല നമ്മൾ ചെയ്യുന്ന ഇബാത്ത് അതുകൊണ്ടാണ് അതിന് അമൽ എന്ന് പറഞ്ഞത് അതിൽ നമ്മൾ അമല് ചെയ്യാണ് മറ്റേത് അല്ല അത് സൃഷ്ടിച്ചു അല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അല്ല സൂര്യനെ സൃഷ്ടിച്ചു വിന റബൂബിയത്ത് അല്ലാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അത് നമ്മൾ അറിയാണ് മനസ്സിലാക്കുകയാണ് അല്ല നമുക്ക് പറഞ്ഞു തരുകയാണ് ആകാശത്ത് മഴയുടെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റേത് അസ്മ വസിഫാത്തു അത് അള്ളാഹുവിനെ അറിയാണ് അതുകൊണ്ട് അതിനെന്ത് പറയും തൊഹീദുൻ എൽമിയുൻ അത് എൽമാണ് അള്ളാഹിനെ സംബന്ധിച്ച് പിന്നെ അവനെ ആരാധിക്കുക എന്നുള്ളത് എന്താണ് അത് അമലാണ് അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു തൊഹീദുൻ അമലിയു എപ്പോണ്ടത് മനസ്സിലാക്കാൻ അവർ രണ്ടാക്കി തിരിച്ച ആളുകൾ അങ്ങനെ പറഞ്ഞു അതൊക്കെ പഠിച്ചുവെക്കേണ്ട കാര്യങ്ങളാണ് അതൊന്നൊന്നു വരെ മനസ്സിലാക്കാത്ത കാര്യം ആൾക്കാരുണ്ടാവും അതൊക്കെ തോഹീദിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിന്റെ ഇനങ്ങളെ സംബന്ധിച്ച് വക്കുല്ലും ഈ പറഞ്ഞിട്ടുള്ള തോഹീദിന്റെ രണ്ട് ഇനങ്ങളും ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താ വെച്ചാൽ അതെന്താണ് പിന്നെ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏത് അതിന്റെ കമാ അവലി ഖൗലുല്ലാഹി സുബ്ഹാനഹു തെളിവെന്താൽ അത് ഒന്നാമത്തെ അള്ളാഹുവിന്റെ ആയത്താണ് ഏത് അള്ളാഹുല്ലധി ആയത് അള്ളാഹുലിൻ അബിനി മിസ്ലാഹുന്ന അള്ളാഹു ആണ് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ അതേപോലെ തന്നെ ഭൂമിയെയും അത് രണ്ടിന്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നു അള്ളാഹു കൽപ്പന അവന്റെ കൽപ്പന ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് ലിത്തായു നിങ്ങൾ അറിയുന്നതിന് വേണ്ടി അവിടെ കണ്ടു പറഞ്ഞു ലിത്തായു നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ അള്ളാഹ് അലാഖുലിഷെയും കദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നുള്ളത് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു എന്നും വിഷൻ അവന്റെ അറിവുകൊണ്ട് എല്ലാറ്റിനെയും വലയം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെ അറിയുന്നതിന് വേണ്ടി ഉണ്ടോ അപ്പൊ അത് സൃഷ്ടികൾ അറിയണം അതാണ് തൊഹീദുൽമ രണ്ടാമത്തത് വൈദുൽ സ്ഥാനി രണ്ടാമത്തത് അറിയിക്കുന്നത് കൗലുല്ലാ അല്ലാഹുവിന്റെ ഈ വമാ ജിന്ന ഇൻസ കൗലുൽ മനുഷ്യരെയും ജിന്നുകളെ എന്നെ ജിന്നുകളെയ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചില്ല സൃഷ്ടിച്ചിട്ടില്ല അപ്പൊ അവിടെ എന്താണ് അഭിബാദത്താ പറഞ്ഞത് മറ്റേത് എൽമാണ് അത് അഭിബാദത്താണ് അപ്പൊ ഇത് അമലാണ് അമലെടുക്കുക അള്ളാഹുവിനു വേണ്ടി ബാധകൾ ചെയ്യുക അള്ളാഹുനെ മാത്രം ചെയ്യാം ആയത്തിൽ ഒന്നാമത്തെ ആയത്തിൽ എന്ത് പറഞ്ഞു അള്ളാഹു അവരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിട്ടാ അവർ ഈ കാര്യങ്ങള് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ല ആകാശവും ഇങ്ങനെ സൃഷ്ടിച്ചത് എന്നുള്ളത് പറഞ്ഞു അല്ലേ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ എന്താ ഹലക്കു അവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറഞ്ഞു രണ്ടായിരത്തി ഫഹാദാനി തൊഹീദാനി രണ്ട് തൊഹീദുകള് ഹുമാക്സൂദ് ഇതാണ് എന്ത് സൃഷ്ടിപ്പിന്റെ ഉദ്ദേശവും ലക്ഷ്യവും അന്നാലം അസ്മാ റബിനാത്തി നമ്മൾ അറിയണം അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച് അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് അള്ള പരിചയപ്പെടുത്തിയ പോലെ അള്ള പഠിപ്പിച്ചതുപോലെയാണ് അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ അറിയേണ്ടത് അവ അറിയണം അതാണ് ഒന്നാമത്തത് വൻ നോവിസ് രണ്ടാമത്തത് എന്താണ് അമലി പറഞ്ഞത്

ഇനി അതിന്റെ അടുത്ത പരാഫ് വഹാദി മൂന്ന് ക്രിസ്മുകൾ അതല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണം ആട്ടെ മൂന്നാകട്ടെ ഒലിമുത്ത് അത് അറിയപ്പെട്ടത് കലാമി റസൂലിഹി അള്ളാൻ റസൂലിന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഈ സ്റ്റിക്റ പഠനം സമഗ്രമായിട്ടുള്ള പഠനം ഗവേഷണം ആ പഠനത്തിലൂടെയാണ് ഇത് മനസ്സിലാക്കിയത് താമൻ അത് പരിപൂർണമായിട്ടുള്ള പഠനമാണ് ഗഹനമായ പഠനത്തിലൂടെയാണ് ഖുറാന്റെ സുനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിൽ നിന്നാണ് ഇങ്ങനെ മൂന്നാക്കി തിരിച്ചിട്ടുള്ളത് അതാണ് അതിന്റെ തെളിവ് കമാഹുലിൻ കാരണം ധാരാളക്കണക്കിന് വിഷയങ്ങളുണ്ട് അത് അറിയപ്പെട്ടിരിക്കുന്നത് ബിൽ കലാമില്ലാഹി റസൂലിഹി ധാരാളക്കണക്കിന് വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ് ഖുറാന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്താണ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് പണ്ഡിതന്മാര് െ പഠിപ്പിച്ചു എന്നതാണ് ഫഹാദ് തക്സീമുലി തൊഹീദ് തക്സീമിൻ ഷറായി അപ്പൊ തൊഹീദിനെങ്ങനെ മൂന്നിനാക്കി തിരിക്കുക അല്ലെങ്കിൽ രണ്ടിനാക്കി തിരിക്കുക എന്നുള്ളത് ഷറായി ഒരു വിവജനാണ് വിമാന അന്നഹു മുത്തലിൻ കിതാബില്ലായൊ സുന്നത്തി റസോലഹി ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇത് ഖുറാൻറെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ഏത് ഇങ്ങനെ മൂന്നിനാക്കി തിരിച്ചിട്ടുള്ളത് ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് വലിയൊരു വിവാദമായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നുള്ള അറിയില്ല നമ്മുടെ കേരളത്തിലെ മുഹ്ദ പ്രസ്ഥാനത്തിന്റെ സംഘടനാപരമായ പിളർപ്പിന്റെ സന്ദർഭത്തിൽ സന്ദർഭത്തില് ആരാണ് മൂന്ന് കിസ്മുകളാക്കി തിരിച്ചതെന്നുള്ളത് വലിയൊരു ചർച്ചയായിരുന്നു നമ്മളത് ആ വിഷയം പഠിച്ച ആളുകൾക്ക് അറിയാം ആര് പറഞ്ഞു തോഹീദ് മൂന്നാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പൊതുപ്രസംഗം നടത്തിയ ആൾക്കാരെ നമ്മൾ പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാക്കലല്ലേ വിന അങ്ങനെ മൂന്നാക്കണ് അപ്പൊ സെലഫി ലോകത്തുള്ള ഉലമാക്കൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അന്ന് ഇതിനെ ശക്തമായിട്ട് എതിർത്ത ആളുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ആരാണ് മൂന്നാക്കി തിരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തൊഹീദിനെ മൂന്നാക്കി തിരിക്കുന്നത് ഇങ്ങനെ റോബോബിയത്തുണ്ട് ഉലോഹിയത്തുണ്ട് അസ്മാ വസിഫാത്ത് ഉണ്ട് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതെന്താ വെച്ചാല് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് എന്താ വെച്ചാൽ വിഷയങ്ങൾ ശരിക്കും പഠിക്കാത്ത അത് ഖുആാന്റെയും ശിന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ധാരണം ചെയ്തെടുത്താണ് ഇനി ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞാൽ എന്താ അത് പഠനത്തിലൂടെ ഗവേഷണത്തിലൂടെ അലുസുനന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഇനി ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ അള്ളഹാൻ റസൂൽ എന്നുള്ളതൊക്കെ ചില ആൾക്കാർ ചോദിക്കല് തൊഹീദ് മൂന്നാണെന്നുള്ളത് ഖുറാനിലുണ്ടോ ഇല്ല ഹദീസിലുണ്ടോ അല്ല തൊഹീദ് മൂന്നാകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാകുന്നു ഒന്ന് റുബൂബിയ ഒന്ന് ഒലോയ്യ ഒന്ന് അസ്വാസി ഖുറാൻ ഹദീസുലുണ്ടോ ഇല്ല തിരി പറഞ്ഞെന്താ ഖുറാന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠനത്തിലൂടെ ഗവേഷണത്തിലൂടെ നിർദ്ധാരണം ചെയ്തെടുത്താണ് അലുസുനെ പണ്ഡിതന്മാർ ഇനി ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ നിസ്കാരത്തിന്റെ ഫർലുകളെ നിഷേധിച്ചോളി നിസ്കാരത്തിന്റെ ഫറദുകൾ ഇത്തരണാണെന്ന് കുറാലുണ്ടോ അതീസിലുണ്ടോ അജിന്റെ ഫറദുകൾ കുറാലുണ്ട് അദീസിലുണ്ടോ നോമ്പിന്റെ ഫറദുകൾ കുറലാലുണ്ട് അദീസിലുണ്ടോ പിന്നെ എങ്ങനെയുള്ള ജക്കാത്തിന്റെ ഫറദുകൾ കുറാലുണ്ട് അതീസിലുണ്ടോ അതിന്റെ സുഹൃത്തുക്കൾ കുറലാലുണ്ട് അദീസിലുണ്ടോ നോമ്പിന്റെ സുഹൃത്തുക്കൾ കുറാലുണ്ടായ അതീസിലുണ്ടോ ജക്കാത്തിന്റെ സുഹൃത്തുകൾ കുറാലുണ്ടായ അതീസിലുണ്ടോ നിസ്കാരത്തിന്റെ സുഹൃത്തുക്കൾ കുറാലുണ്ടായ അദീസിലുണ്ടോ ഓരോ ഒക്കെ തള്ളിക്കോളി എല്ലാത്തിനും നിശ്ചയിച്ചു എവിടെയുള്ളത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇത്തരണാവുന്നു നിസ്കാരത്തിന്റെ ഫറദുകൾ ഇത്തരണാകുന്നു നിസ്കാരത്തിന്റെ സുന്നത്തുകൾ ഉത്തരണാകുന്നു അല്ലെങ്കിൽ അതിന്റെ ആദാബുകൾ എങ്ങനെയാകുന്നു അല്ലെങ്കിൽ നോമ്പിന്റെ ഫറദുകൾ ഇത്രനാണ് അവിടെയുള്ളത് ഒരു അദീസന ചെന്നാൻ ഒരായത്താൻ ചെന്നാ അപ്പൊ എന്താ വിവരമില്ലാത്ത ചോദ്യമാണ് അതൊക്കെ ഇത്ര ഫറുദ്ണ്ട് എന്നുള്ളത് ആര് പറഞ്ഞത് അദീസിലെ ഏതാ ദീസ അല്ലെങ്കിൽ ഇത്ര ഷർത്ത് ഉണ്ട് ഉളുവിന് ഇത്ര ഫറുണ്ട് ഇത്ര ഷർത്ത് ഉണ്ട് ഏതാ ദീശയിലുള്ളത് പലതാ നമ്മൾ പഠിച്ചു അതിന് അർക്കാനുകൾ ഉണ്ട് ഷർത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഏതാ ദീശീലേ അപ്പൊ അതൊക്കെ എന്താ വെച്ചാല് ഈ വന്നിട്ടുള്ള ആയത്തുകളെ ഹരീസുകളെ അതിന്റെ അടിസ്ഥാനത്തിൽ അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഈ ഗ്രന്ഥത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുപോയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അലുസുനും പണ്ഡിതന്മാരും പറഞ്ഞതാണ് അതേപോലെ തന്നെയാണ് എന്ത് തോഹിദിനും മൂന്നിനെന്ന് പറഞ്ഞത് അതിന്റെ തെളിവുകൾ കുറാനായത്തുകളാണ് അദീസുകളാണ് ഇപ്പൊ ലാല അല്ലാന്റെ ഷുഹൂത്തുകൾ ലായ്ലാലല്ല ഷുഹുത്തുകൾ ഉണ്ടല്ലോ ഏത് ഹദീസില ഏതായത്തിലുള്ളത് അപ്പൊ ഇതിനൊക്കെ പാടെ നിഷേധിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു തലക്കെന്ന് തുടങ്ങേണ്ട ഒരു നിഷേധം അതാണ് അഖലാനീയത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആയത്തുകളെ ഹദീസുകൾ ഒതുവിന്റെ അടുത്ത പോലെ നോമ്പിന്റെ അടുത്ത പോലെ ജക്കാത്തിന്റെ അടുത്ത പോലെ ഹജ്ജിന്റെ അടുത്ത പോലെ അത് അതിന്റെ ഹദീസുകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ലാഹിലന്റെ ഷർത്ത് പറഞ്ഞപ്പോൾ കുറെ ആദീസുകൾ അതിന് തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട് ലാഹിലിന്റെ ഷർത്തുകൾ നമ്മൾ ഇതിൽ പഠിച്ചു കുറെ ആദീസുകൾ അതിന് തെളിവായിട്ടു എങ്ങനെയാണ് ആ ഷർത്തുകൾ എടുക്കണെന്നുള്ളത് നമ്മൾ ഇതിൽ പഠിച്ചു അപ്പൊ അത് മനസ്സിലാക്കാം അത് വേറെ വിഷയമായിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം മുൻ ഹാദിഹിൽ അക്സാമാല സബീൽ മിസാലി ഇനി അതിന്റെ ചില ഉദാഹരണങ്ങൾ വയ്ക്കും അലഹമ്മദി റബ്ബി ലാലമീൻ അവിടെ റബ്ബ് തൊഹിദ് റബൂബിയ പറഞ്ഞു അർ റഹ്മാൻ റഹിം ആലിക്കിയോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആണ് ഇത് എടുക്കുന്നത് ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ സഹായം ഏതാണ് അല്ലേ ഇങ്ങനെയുള്ള ആയത്തുകൾ അപ്പോ ആയത്തുകളുണ്ട് ആയത് ഉണ്ട് അസ്മുഫത്തിനുള്ള ആയത്തുകൾ ഉണ്ട് ഒലൂഹിയത്തിനുള്ള ആയത്തുകൾ ഉണ്ട് വൽന്ദുർ ഹാഗിഹിൽ അക്സാമി ആബിന്നാസ് തൊഹിദ് അല്ലെ കുലാവോ ബിറബിന്നാസ് റുബു അല്ലേ ജനങ്ങളുടെ റബ്ബ് റബ്ബുബിയാണ് മലിക്കിന്നാസ് അസ്മസിബാത്താണ് മലിക്ക് മലിക്കുൻ മലിക്കിന്നാസ് അസ്മസിബാത്താണ് ഇലാഹിന്നാസ് ഉലൂഹിയത്താണ് ഇലാഹ് ഉലൂഹിയത്താണ് അപ്പൊ ഇങ്ങനെയുള്ള ആയത്തുകൾ ഇത്തരത്തിലുള്ള ഹദീശകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തെരഞ്ഞെരിച്ചിട്ടുള്ളത് തോഹീദിനെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുത്തതുപോലെ അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ പ്രത്യേകം ഷെഹബ്ദ റസാഖുൽ ബദർ ഇതിനെ വിശദീകരിച്ച പറഞ്ഞത് ഇതാണ് അതിന്റെ ഹുജ്ജത്ത് അത് ഖുർആാനെ ഹരീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഒരാക്കള് പിടിപ്പിച്ചു ആ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം